എല്ലാവർക്കും നമസ്കാരം, ഫിറോസ് ദാദു ആണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ സ്വന്തമായി ഫേസ്ബുക്ക് പേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം, ഒരു കമ്പനിയൊക്കെ ഉണ്ട് എങ്കിൽ ആ കമ്പനിയുടെ ഒക്കെ പേരിൽ നമുക്ക് സ്വന്തമായ ഒരു ഇൻട്രോ വീഡിയോ നിർമ്മിക്കാൻ സാധിക്കും. അടിപൊളിയായിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ ഒറ്റ ക്ലിക്ക് കൂടി നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ വെച്ചുകൊണ്ടൊക്കെ അടിപൊളിയായിട്ടുള്ള, അത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള രീതിയിലുള്ള എഫക്റ്റുകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രോ വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു കിഡ്ലൻ ഇൻട്രോ വീഡിയോ മേക്കിംഗ് ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ഇതിന്റെ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും അതുപോലെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എന്റെ ഫേസ്ബുക്കിൽ റീൽസ് കണ്ടു വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. തീർച്ചയായും അടിപൊളിയാണ്, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ ഇൻട്രോ മേക്കർ എന്ന ഒരു ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൾ ട്രെൻഡിങ്ങും മാനുവലി, ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് മോഡലാണ് വേണ്ടത്, ആ മോഡൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ നിന്ന് കൂടി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായുള്ള ഏതാണോ അത് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ചൂസ് ചെയ്യുക. ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി തൽക്കാലം ഈ കാണുന്നതെന്ന് ജസ്റ്റ് ചൂസ് ചെയ്യുന്നു. ഇതിന് മേലെ ടച്ച് ചെയ്ത് ഈ ഒരു ഇത് 100% ആകുന്നവരെ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുവരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിംഗ് കഴിയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ 100% ആകും. അത് കഴിയുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫോട്ടോസ്, അതുപോലെ ടെക്സ്റ്റ് കാര്യങ്ങൾ, യൂട്യൂബ് ചാനലിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലോഗിൻ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള താഴെ ക്രിയേറ്റ് എന്ന് കാണിക്കുക. ആ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് 100% ആകുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അത് വളരെ പെട്ടെന്ന് തീരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഓപ്പണായി വരിക. ഇവിടെ എഡിറ്റ് ലോഗോ എന്നുള്ള ഭാഗം കാണാം ഏറ്റവും മുകളിലായിട്ട്. അതിന് മേലെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം താഴെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഗാലറി എന്നുള്ള ഭാഗം കാണിക്കും. അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഏതാണ് വേണ്ടത് നമുക്ക് അതിലേക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഫോൾഡറുകളായിരിക്കും. ഈ ഫോൾഡറിൽ നിന്ന് ഏതാണത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, അത് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. എന്നുവെച്ചാൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് വലുതാക്കണമെങ്കിൽ സൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ 100% എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് വലിയ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഫോട്ടോ ആക്കണമെന്നെങ്കിൽ വലിയ ഫോട്ടോ ആക്കി കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ അതിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം. വാവ്, അടിപൊളിയല്ലേ, ഒരു സിമ്പിൾ ലോഗോ, ഒരു അടിപൊളി സിമ്പിൾ ചെറിയൊരു ലോഗോ ഉണ്ടോ. അതൊരു ഇൻട്രോ, ചെറിയൊരു ഇൻട്രോ വീഡിയോ. ഇനി അതിലേക്ക് നമുക്ക് എന്തെങ്കിലും പേര് കാര്യങ്ങൾ ചേർക്കണമെങ്കിൽ ഈ ഒരു ടാഗിലേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേര് ചേർക്കാം. പക്ഷേ ഈ ഒരു ഇൻട്രോക്ക് പേരില്ല, അതുകൊണ്ടാണ് ഇവിടെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പേര് കൊടുക്കാൻ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഏകദേശം താഴെയുള്ള സ്റ്റാർട്ട് മേക്കിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. മുമ്പ് ചേഞ്ച് മ്യൂസിക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇതിന് മേലെ ക്ലിക്ക് ചെയ്യാം. ഇത് 100% കഴിഞ്ഞ ശേഷം നമുക്ക് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചെറിയൊരു പരസ്യം വരും. പരസ്യം ജസ്റ്റ് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. താഴെ ക്ലോസ് ബട്ടൺ ഉണ്ടാവും, ക്ലോസ് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വാട്സപ്പിലേക്ക് എവിടേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് അവർക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാത്തതായിരിക്കും. ഞാൻ ഒന്നും കൂടി കാണിക്കാം, വേറെ ഏതെങ്കിലും ഒരു മോഡൽ കൂടി കാണിക്കാം. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മോഡൽ ജസ്റ്റ് കാണിക്കാം. പേരും ടെക്സ്റ്റും കൂടി വരുന്ന നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ തോക്കെടുക്കാം. ഓക്കെ, തോക്കെടുത്തു. ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. എന്നതിന് ശേഷം എഡിറ്റ് ലോഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഗാലറി ഓപ്പൺ ചെയ്തു. എൻ്റെ ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആ ലോഗോ സൈസ് വലുതാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്തു. യുവർ ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ടേപ്പ് ടു എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അവിടെ ഉള്ളത് മായച്ച് കൊടുക്കുക. ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണോ, എന്താണോ ഉദ്ദേശിക്കുക അവിടെ എഴുതാൻ കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് അവിടെ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കളർ ഇപ്പം വെള്ളയാണുള്ളത്. ഈ വെള്ള നമുക്ക് കളർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും കളർ, ഇപ്പം മഞ്ഞ ഉണ്ട്, പച്ച ഉണ്ട്, ചുവപ്പുണ്ട്, ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ട ഇതിവിടെ സെലക്ട് ചെയ്യുക. നമ്മൾ തൽക്കാലം ഈ ഒരു കളർ കൊടുക്കുന്നു. ഇനി ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫോണ്ടെന്നുള്ള ഭാഗം, ഫോണെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് കൂടി കൊടുക്കാം. നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും, ആ ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, തൽക്കാലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിന് വേണ്ടി ജസ്റ്റ് ഒരു ഇത് കൊടുക്കാം. ഫോണ്ട് എത്ര സെലക്ട് ചെയ്താലും നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, തൽക്കാലം ഇത് കൊടുത്തു. ഇനി നമുക്ക് സ്ട്രോക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും സൈഡിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു എഡ്ജ് വരുന്നതെങ്കിൽ ഇതേപോലെ എഡ്ജ് കളറൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. മഞ്ഞ ഉണ്ട്, കറുപ്പുണ്ട്, പച്ച ഉണ്ട്, ഏതാ വേണം അതിന് ആപ്റ്റായിട്ടുള്ള ചുവപ്പായിരിക്കും തോന്നുന്നു. ഓക്കെ, ആ ചുവപ്പ് കൊടുത്തു, ടിക്ക് മാർക്ക് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ തോക്ക് വന്നു. എങ്ങനെ ഫിറോസ് ദാദു ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി സ്റ്റാർട്ട് മേക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൂടി നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാം.